എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ഹെയർ ബാൻഡ് കെടുപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ കേടായിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ട് കളറ് പോയിട്ട് അങ്ങനെ പഴയ മോഡലായിട്ടൊക്കെ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ഒരേ ഒരു ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. അപ്പോൾ ഇതാ ഞാൻ കുറേ ഹെയർ ബാൻഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പഴയ ഹെയർ ബാൻഡാണ്. ഇത് മാത്രമല്ല, എല്ലാം പഴയ തന്നെയാണ് കേട്ടോ. ഉപയോഗിക്കാണ്ട് കിടക്കുന്നതാണ്, എൻ്റെ മോളുടെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മൂടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൂടിയും ഹെയർ ബാൻഡും, ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ ഹെയർ ബാൻഡിനെ ഞാൻ ഇതുപോലൊരു ഗോൾഡൻ കളറ് ലേസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ത്രെഡ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടൈപ്പ് ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ലേസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഇങ്ങനെ കവർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വീതി കുറഞ്ഞ ലേസ് ആണെങ്കിൽ ചുറ്റി 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 എടുക്കില്ലേ, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എന്തായാലും ഇതൊന്ന് കവർ ചെയ്യട്ടെ. അപ്പോൾ ഞാനിതേ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ത്രെഡ് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ ഇനി വേണ്ടത് ഇതുപോലൊരു ബോട്ടിലിൻ്റെ മൂടിയാണ്. അപ്പോൾ ഈ ഒരു മൂടീനെ ഒന്നുകിൽ കളർ ചെയ്തെടുക്കുക. അപ്പോൾ ത്രെഡാണെങ്കിൽ ത്രെഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിൽ കൂടെ ചുറ്റി കൊടുക്കാമല്ലോ, അങ്ങനെ ചെയ്താലും മതി. ഇനി ഞാൻ ദേ എൻ്റെ മോൻ്റെ ഒരു പഴയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് സൈസ് ചെറിയ ഫോട്ടോ ഇല്ലേ, അതാണ്. അതിൽ ഞാനൊരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി നമുക്ക് ഈ ഫോട്ടോനേക്കാളും കുറച്ച് വലുപ്പത്തിലൊരു ഹാർട്ട് ഷേപ്പ് ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ കട്ട് ചെയ്തെടുക്കാം. അതേ സെയിം വലുപ്പത്തിൽ ഹാർട്ട് ഷേപ്പ് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസിൽ ഫെവിക്കോളാക്കിയിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തത് വെക്കുകയാണേ. ഇനി നമുക്ക് ആ ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിക്കാം കേട്ടോ. ഇനി നൂലിന് പകരം ഞാനൊരു ചെറിയ നൈസ് ആയിട്ടുള്ള പഴയ മാലയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു ഹാർട്ടിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഗോൾഡൻ കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ സാധാരണ ത്രെഡ് വെച്ചിട്ടായാലും ചെയ്താൽ മതി. അതിനുശേഷം ഒരു ഹാർട്ടും കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡൻ കളർ ലേസ് വെച്ചിട്ട് ഞാൻ ഒന്ന് ചുറ്റിനും ഒട്ടിക്കുന്നുണ്ട്. ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ആ മൂടി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ ഈ ഹെയർ ബാൻഡിനെ ഫിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഹാർട്ട് ഷേപ്പ് ഇതിലേ ഇങ്ങനെ കോർത്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒരു ക്ലിപ്പിൻ്റെയാണത്. അതും ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു ഷോ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷോ കേസിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഫാമിലി ഫോട്ടോ ഒക്കെ കൊച്ചുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫാമിലി ഫോട്ടോ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഫോട്ടോ വേണ്ടാന്നാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടൊരു ഹാർട്ട് ഷേപ്പ് മാത്രം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഒരു പഴയ ഹെയർ ബാൻഡും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണിത്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ വെച്ച് തിരിഞ്ഞ് കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.